Divine Hospital. Hi. I'm delaying Kanaka. That's fine. The boost can always be late, but you have to wait. Any problem? No problem. One surgeon has punctuality and precision. You have to be neat and presentable, like me. The devil is sadharna. What is happening? Car kedai. Late awa dirika itri ode endi vannu. Ode nadu valare nalla exercise ana. Okay, this race is going to be round scene. Join me. Fresh item. Okay. What is this? Medical legal case attend. I'm going to go to the doctor. I'm going to go to the doctor. He should be replaced. I'm going to go to the doctor. I'm going to go to the doctor.
ഇനി അമ്മ വരുമ്പോൾ പാറുക്കുട്ടി ഉറങ്ങാണെങ്കിലും വെളിച്ചെണ്ണത്തി കണ്ടിട്ടേ പോവെന്ന് പറയണം. തീർച്ചയായും. ഓക്കേ. ഡോക്ടർ ആനി ഈ കുട്ടി അടുത്ത് തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അതൊക്കെ നഴ്സുമാരുടെ ജോലിയല്ലേ. എന്താ കുറെ ശവങ്ങളും മരിച്ചു കയറി ടെസ്റ്റ് ബുക്കിൽ നിന്ന് അർത്ഥമറിയാത്ത കുറെ തിയറികളും മരിച്ചു കലക്കി പഠിച്ചാൽ ആർക്കും ഡിഗ്രി കിട്ടും? പക്ഷെ ജീവനുള്ള മനുഷ്യനെ സ്നേഹപൂർവ്വം പരിചരിച്ചെങ്കിൽ മാത്രമേ തൊട്ടും കൊട്ടിയും ശ്രവിച്ചു നോക്കാതെ രോഗം നിർണയിക്കാനുള്ള വൈദ്യസിദ്ധി ദൈവം വരമായിട്ട് നൽകൂ. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് ഏറ്റവും വലിയ ഡോക്ടർ, ഏറ്റവും വലിയ മരുന്ന് സ്നേഹവും. അതങ്ങനെ വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കുന്ന ലാഘവത്തോടല്ലേ ഇതൊക്കെ രോഗികളെ പരിശോധിക്കുന്നത്? നിങ്ങൾ റൗണ്ട് സെൻഡ് ചെയ്തോളൂ, ഞാൻ പിന്നെ ജോയിൻ ചെയ്തോളാം. ജോലിയാണ് പോലും. ലില്ലി മലർക്ക് കൊണ്ടാട്ടം. ഹലോ, തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ ബാഡ്മിന്റൺ പ്ലെയറിന് കോമ്പൻസേഷൻ കൊടുക്കാൻ തന്നെ ഡയറക്ട് ബോർഡ് തീരുമാനിച്ചു. വെരി ഗുഡ്. ഹി വാസ് ആൻ എക്സലന്റ് പ്ലെയർ, യു നോ. താൻ വാദിച്ചുകൊണ്ട് മാത്രമാണ് അത് നടന്നത്. പക്ഷെ ഒരു കാര്യം, ഈയിടെയായി താൻ അല്പം ഓവറാവുന്നുണ്ട്. കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ എപ്പോഴും ഓവറായിട്ടേ തോന്നുന്നു. എന്റെ ഈ ഡോക്ടർ കുപ്പായത്തിനുള്ളിലെ സാധാരണക്കാരന്, മനുഷ്യന്റെ കണ്ണീര് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവരോട് പ്രതികരിക്കാതിരിക്കാനാവില്ല. താൻ പ്രതികരിച്ചോടോ. But don't be so harsh. I am sorry. I can't help it, doctor. പാറുകുട്ടിന്റെ പേരല്ലേ? അല്ല, പാർവതീന. ഡോക്ടറുകൾ മാത്രമേ എന്നെ പാറുകുട്ടി എന്ന് വിളിക്കൂ. മൂക്ക് ആന്റിയോട് പിണക്കോ? ഇഷ്ടമല്ലാതെ ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. ഡോക്ടറുകൾ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടതാ. ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? ആദ്യ ആന്റി വിചാരിച്ചു മോളൊരു ചീത്ത കുട്ടിയാണെന്ന്. പിന്നല്ലേ മനസ്സിലായത് മോള് നല്ല കുട്ടിയാണ്, മിടുക്കി കുട്ടിയാണെന്നൊക്കെ. ഇപ്പൊ മോള് ആന്റിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാ ആന്റി എന്നെ പാറുക്കുട്ടി എന്ന് വിളിച്ചോ? എന്നാ പാറുക്കുട്ടി എന്നെ ആനി ആന്റി എന്നും വിളിച്ചോ. ശ്വാസം വലിച്ചോട്ടെ. പാറുക്കുട്ടി കിടന്ന പാർവതിയുടെ കേസിൽ ഡോക്ടർ മിസ് ചെയ്തൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു. വാട്ട്സ് ഇറ്റ്? ഐ ഗോട്ട് എ റെയർ മാമ. ഐ തിങ്ക് ഇറ്റ്സ് കേസ് ഓഫ് ഫാലസ് ടെട്രോളജി വിതൗട്ട് എനി ടെസ്റ്റ്. ദാറ്റ് വാസ് മൈ ഡയഗ്നോസിസ് ഡോക്ടർ. മെഡിക്കൽ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് ഹൃദയസ്പന്ദനം ശ്രവിച്ചും നാഡീവ്യൂഹം തൊട്ടുനോക്കിയും രോഗം നിർണയിച്ചിരുന്ന സുശ്രുതനും ചരകനും ഒക്കെ ജീവിച്ചിരുന്ന നാടാണിത്. അവർക്കൊന്നും എക്സ്റേയും സി ടി സ്കാനും ഇസിജിയും ഒന്നും വേണ്ടിയിരുന്നില്ല രോഗം കണ്ടുപിടിക്കാൻ. ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ ടെസ്റ്റുകൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? എന്നോട് കൺസൾട്ട് ചെയ്യാതെ ഇത്രയും ടെസ്റ്റുകൾ എടുക്കാൻ ആനിയോട് ആരാണ് പറഞ്ഞത്? അതാണ് തെറ്റ്. നമ്മുടെ പ്രൊഫഷനിൽ ഒരു പാരമ്പര്യമുണ്ട്. എത്ര ഡിഗ്രികൾ വാരിക്കൂട്ടിയാലും വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് ബുക്കുകളിൽ ഇല്ലാത്ത 1000 അറിവുകൾ നേടിയ ഡോക്ടർക്ക് ഗുരുവിന്റെ സ്ഥാനമാണ്. ആ ഗുരുത്വമാണ് ആനിക്കില്ലാതെ പോയത്. രോഗം നിർണയിക്കാനുള്ള ഒരു ഡോക്ടറുടെ തിടുക്കമോ അല്ലെങ്കിൽ രോഗിക്ക് എത്രയും വേഗം രോഗം മാറിക്കാണാനുള്ള ഒരു ഡോക്ടറുടെ ആകാംക്ഷ ഒന്നുമല്ല ഞാൻ ആനിയിൽ കണ്ടത്. മറിച്ച് താൻ പഠിച്ചത് മുഴുവൻ എന്റെ മുമ്പിൽ വിളമ്പാനുള്ള ഷോ അത്രമാത്രം. അല്ല ഡോക്ടർ, ആ കുട്ടിയുടെ ഐ നോ. ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ഹൃദയ ധമനിയുമായിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. പിന്നെ ഒരു ഓപ്പറേഷൻ, ഇറ്റ്സ് സോ ക്രിട്ടിക്കൽ, വെറും 1% ചാൻസ്. ആ റിസ്കിൽ ഓപ്പറേഷൻ ഒരു ട്രീറ്റ്മെന്റ് അല്ല, പരീക്ഷണമാണ്. എന്താ പാറുക്കുട്ടി? എന്താ മോളെ, എന്ത് പറ്റി? മോളെ കരയല്ലേ? പാറക്കുട്ടി കരയെന്ന് വെച്ചല്ലേ അങ്കിൾ പറയാതിരുന്നത്. പാറക്കുട്ടി കരയുന്നത് അങ്കിളിന് ഇഷ്ടമല്ല. പാറക്കുട്ടിക്ക് ആരുമില്ല എന്ന് ആരാ പറഞ്ഞത്? ഈ അങ്കിളില്ലേ, ഈ അങ്കിളിനും ആരുമില്ല. പാറക്കുട്ടിക്ക് അങ്കിളും അങ്കിളിന് പാറക്കുട്ടി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാ. നമുക്ക് കാറിലൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ച് പുതിയ ഡ്രസ്സസ് ഒക്കെ എടുത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി